ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ അര ലിറ്റർ പാലെടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക. അതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നന്നായി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൊടി മിക്സ് ചെയ്തതല്ലേ, അതും അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഞാൻ ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഇപ്പോൾ ഈ പുഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടുള്ള ടൈപ്പാണെങ്കിൽ ഈ ടൈമിൽ നന്നായിട്ടൊന്ന് കട്ടിയാക്കി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ 5 ബ്രെഡ് സൈഡ് ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കും. ഇതിലും കഷ്ണം മുറിച്ചിട്ട് ഇനിയും ചെറിയ ചെറിയ പീസാക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സില്ല, അതിലിട്ട് നമുക്ക് ആ ബ്രെഡ് റോസ്റ്റ് ചെയ്തതാണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുത്ത് അതിലൊന്ന് കുതിർക്കുക. കൂടുതൽ നേരം വെക്കേണ്ട, ഒന്ന് കുതിർത്തിട്ട് ഒന്നിങ്ങനെ വെച്ചങ്ങാണ്ട് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ പുഡിംഗ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ആ പാത്രത്തൊക്കെ ഇതുപോലെ നമ്മൾ വെക്കുക. ഇതിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടിയുള്ള പുഡിംഗ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആ മിക്സ് ചെയ്യുന്ന കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കൂടി കട്ടിക്ക് കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രീമി ടെക്സ്ചറിലായിരിക്കും കിട്ടുക. എനിക്കിങ്ങനെ ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ലൂസ് പരിവാക്കിയെടുത്തതാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടിയത് ഡെക്കറേഷൻ സാധനങ്ങളാണ്. കുറച്ച് ഡെക്കറേഷൻ ചെയ്തെങ്ങാണ്ട് നമ്മൾ കുറച്ച് ഇത്ര ടൈം ഫ്രിഡ്ജിൽ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് എടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യണം എന്നൊന്നൊരു നിർബന്ധമൊന്നുമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചുമ്മാ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത് ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിനേക്കും സ്റ്റിൽ തൻ ബൈ.